ഉടുത്താൻ പറ്റും. കണ്ട മേത്ത് നിൽക്കുന്ന സാധനത്തിൽ നോക്കുക, ഇതെന്താണ്? ഇഗ്വാന. ഇഗ്വാന അതായത് ആഫ്രിക്കൻ ഇട്ടി കളി അല്ലേ. കുത്തൊന്നുമില്ല, നല്ല സ്നേഹമുള്ളതാണ്. ഇതെന്ത് ഐറ്റംസ് ആണ്? ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് എന്തെന്ന് വെച്ചാല് നമ്മൾ കോട്ടക്കിലേക്ക് പോകുന്നത്, നമ്മൾ മലപ്പുറം ജില്ലയിലെ കോട്ടക്കിൽ എന്ന സ്ഥലത്ത്. അപ്പൊ എന്താന്ന് വെച്ചാൽ അവിടെ കോട്ടക്കിൽ കുറേ എന്താ പറയാ, കുറേ ഐറ്റംസുകൾ, ട്രഡീഷണൽ ആയിട്ട് ഐറ്റംസാണ് പല. എന്തൊക്കെയോ എന്താ പറയാ, ആത്മാവേ പോകുന്നാ എന്താണ് അല്ലേ, ആത്മാവേ പോകാം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഭയങ്കര ഒന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഈ നൈറ്റിൽ, ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:30 to 10 അടുത്ത് സമയമായി. അപ്പോൾ ഒന്ന് പോകണേ. മാത്രമല്ല കോട്ടക്കിലെ ഒരു നൈറ്റ് വ്യൂ, നൈറ്റിൽ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, അങ്ങനത്തെ ഒരു വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് സ്കൂട്ടിയിലാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ ഷോൾഡറിൽ നമ്മുടെ ബാഗും കാര്യങ്ങളും, അതിൽ വേണ്ട ഷൂ, ഇതെല്ലാം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹെൽമെറ്റ് ഇറ്റ്സ് ദ മസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിൽ ക്യാമറാമാനായിട്ടുള്ളത് നജാദാണ്. അപ്പോൾ ഓക്കെ, പോവാം. കോട്ടക്കലിലൊക്കെ എങ്ങനെയാണെന്ന് അതൊക്കെയാണെന്ന് നമ്മൾ കാണിക്കാൻ പോകേണ്ടത്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒരു നൈറ്റ് ലൈഫ് ആയിരിക്കും, അതല്ലെങ്കിൽ അവിടെ സംഭവം കാര്യങ്ങളും ഇതേപോലത്തെ സാൾട്ടിൻ്റെ ഐറ്റംസുകളും ആത്മാവേ പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പിന്നെ നോമ്പൊക്കെ ആയതിനു ശേഷം, അതായത് കോട്ടക്കലൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഈ ഫുഡിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു ഭയങ്കര രസകരമായ ഒരുപാട് ട്രഡീഷണൽ ആയിട്ട് ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഐറ്റംസുകളൊക്കെ നമുക്ക് കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, കമോൺ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ പല വെറൈറ്റി ഐറ്റംസുകളുണ്ട്. അപ്പോൾ ആവശ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് അലങ്കരിച്ച് വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം, കമോൺ. നമ്മൾ ഇവിടെ നോക്കാം, ഇവിടെ പല പല ഐറ്റംസും ഉണ്ട്. പണ്ടേ എല്ലാവരും പറയുന്നത് ആത്മാവേ പോ, എന്താണ് ആത്മാവേ പോ, അപ്പോൾ അതൊക്കെ നമുക്ക് കാണാനാണ് നമ്മൾ പോകുന്നത്. ഇതെന്ത് ഐറ്റംസ് ആണ്? ബൂസ്റ്റ് വിളിക്കാ. പാട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞോ, മിക്സിങ് ഇതിൽ പാല്, ബൂസ്റ്റ്, ഐസ്. ഒന്ന് കുൽക്കി ഉണ്ടാക്കി കാട്ടി തരാൻ പറ്റുമോ? ഒന്ന് കുൽക്കി, ഒരു പാട്ടൊക്കെ പാടിക്കൊന്ന് കുൽക്കട്ടെ. പാട്ടൊക്കെ പാടാ. അപ്പൊ ദൂരത്തുനിന്ന് പാലടിച്ചില്ല, എന്ത് പരിപാടിയൊന്നുമില്ല. അതൊക്കെ ഉണ്ട്, അതൊക്കെ ടൈം ഉണ്ടെങ്കിൽ. ആ ടൈം ഉണ്ടെങ്കിൽ ഈ റഷ്യൻ അങ്ങനെ ചെയ്യാൻ പോണേ. ഇപ്പൊ ബൂസ്റ്റ് കുൽക്കി. ആ എത്രണ്ണ ബൂസ്റ്റ് കുൽക്കിയാണ്? ഇത് ഇതിങ്ങനെ കസ്കസ് ഒക്കെ സെറ്റ് ചെയ്ത് നോക്കും. സെറ്റ് ചെയ്ത് നോക്കും. അപ്പൊ നമ്മൾ തുടങ്ങിയല്ല, ഡാൻസ് തുടങ്ങിയല്ല. ആ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ഇത് മേൽക്കങ്ങോട്ട് പോവാ. ആ മതി 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 മതി. നിങ്ങൾ നാലല്ലേ പറഞ്ഞ? അപ്പൊ ബൂസ്റ്റ് കുൽക്കി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ബൂസ്റ്റ് കുൽക്കി നോക്കാം. അടിപൊളിയാ. അഞ്ച ഞമ്മൾ നോക്കട്ടെ. ബൂസ്റ്റ് കുൽക്കി നാല് ബൂസ്റ്റ് അതാ പാലൊഴിച്ചുകൊണ്ടിരിക്കാണ് ഇവര്. വേണ്ട പശുവും പാല് പീണ്ട മാതിരിയായിട്ട് അടിക്കുന്നത് ഒരൊന്നൊന്നൊരു ഒഴിക്കല്. ബൂസ്റ്റ്, ഹോർലിക്സ്, ചിക്കു, മാംഗോ, പൈനാപ്പിള്, ഷമാമ്,
അപ്പോൾ ഹണി അപ്പോൾ നമ്മൾ ഇപ്പോ ബൂസ്റ്റ് കുളിക്കാണ് കണ്ടി ഇനി വേറെ എന്തൊക്കെ വേറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നോക്കാം പറയുന്നത് നല്ലൊരു സ്കോപ്പാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ റമദാൻ്റെ ഒക്കെ സമയത്ത് ഇതേപോലത്തെ വെറൈറ്റി വെറൈറ്റി സ്കോപ്പുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഒരു ഒരു വ്യത്യസ്തത തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ പുതിയ പുതിയ സ്കോപ്പുകളും ട്രെൻഡുകളും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ശരിക്കൊരു ഒരു യഥാർത്ഥത്തിൽ ഒരു നാടിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ പുതിയ പുതിയ ഇപ്പോൾ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ മറൈൻ ഡ്രൈവിൽ വ്യത്യസ്തമായിട്ട് ഇത് ചെയ്യുന്നു. അതേപോലെ ഇപ്പോൾ ഇവിടെ കണ്ടോ ഇങ്ങനെ മൊത്തത്തിൽ ഇത് സത്യം പറഞ്ഞാൽ ഈ നോമ്പിന് ഇത്തരത്തിൽ ഇത് ആര് ചെയ്താണെങ്കിലും നല്ലൊരു ഐഡിയപരമായ ഒരു ഒരു മൂവ്മെൻറ്റാണ്. കാരണം ഒരുപാട് ആളുകൾക്ക് എന്താ പറയുക ഫുഡിൻ്റെ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഫുഡിൻ്റെ ഫീൽഡൊക്കെ ഉള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് വരുമാനമൊന്നും ഇല്ലാത്തൊരു സമയമാണ് ഈ സമയം. അപ്പോൾ ഈ സമയത്ത് ഇത്തരത്തിലേക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ കണ്ട ഇവിടെ അവിടെ ഇവിടെയൊക്കെ പല വെറൈറ്റി ഐറ്റംസുകളുണ്ട്. പക്ഷേ ചിലതൊക്കെ ഒരുപാട് നമ്മൾ അറിയുന്ന വെറൈറ്റീസ് തന്നെ. പക്ഷേ എന്നിരുന്നാലും ഇത് ഒരുപാട് ആളുകൾക്കൊരു ഉപജീവന മാർഗ്ഗമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഈ സമയത്ത് ഈദിൻ ഈദല്ല ഈ റമദാനൊക്കെ സമയത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഈ ഫുഡ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഹോട്ടൽ മേഖലയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊന്നും പുതിയതായിട്ടൊരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഇതാണ്. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ ഒരു ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 9 o'clockനൊക്കെ തോന്നുന്നു ഇവിടെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. ആ സമയത്ത് ഇത്തരത്തിലൊരു വെറൈറ്റി കാരണം കുറേ ആളുകൾക്ക് ചില്ല് ചെയ്യാനും ഇതിനൊക്കെ പറ്റുന്ന ഒരു ഈവനിങ് ഒരു എന്താ പറയുക ഒരു നൈറ്റ് വൈബാണ് ടോട്ടലി ഉള്ളത് കേട്ടോ. കണ്ട നിറിന് വേണ്ടി അല്ലേ നിറിന് വേണ്ടി നിറിന് വേണ്ടി. അപ്പോൾ ഇതെന്താ സാധനം നിറിന് വേണ്ടി അല്ലേ സ്പെഷ്യൽ മിൽക്ക്. ഇതിലെന്തൊക്കെയാ മിക്സ്? നിറനുണ്ടി പാല് കണ്ട ഒരാള്. കാരണം രാത്രി ശരിക്കും പറഞ്ഞാൽ അന്തി പതിര നേരിക്ക് ഉറങ്ങുന്ന സമയം കേട്ടോ. അപ്പോൾ അതൊക്കെ ആളുകൾ ഇവിടെ ഭയങ്കരമായിട്ട് ഉഷാറാക്കിയിട്ടുണ്ടല്ലേ ഉപയോഗപ്പെടുത്തിയിട്ടില്ലേ ഇങ്ങനെ. പിന്നെ ഇവിടെ ഈ ഒരു കോട്ടക്കൽ ഇങ്ങനെ ഈ ഒരു ചില്ലയ്യ അല്ല ചില്ലയ്യ ചില്ലയ്യ എന്താ പറയാ ഹായ്. അപ്പോൾ ചില്ലയെ വേണ്ടിയിട്ട് വന്നങ്ങട്ടാ കുറേ ആളുകൾ അന്തി പതിര നേരത്തെ കുതിരമ്മലൊക്കെ പോകുന്നത്. കാരണം ശരിക്കും ഇപ്പോൾ റമദാൻ എന്നല്ലെങ്കിൽ ഇപ്പോൾ അന്തി പതിര നേരെ കേട്ടോ. ആ സമയത്ത് കണ്ടോ ആളുകൾ ഒരു രാത്രി സമയത്ത് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ആക്ടിവിറ്റീസും അതായത് ഒരു പ്രത്യേക ഏരിയയിൽ നമ്മളെ ആക്ടിവിറ്റീസും സ്ട്രെൻഡൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇതൊരു വെറൈറ്റീസ് തന്നെയാണ്. കാരണം കുറേ ആളുകൾക്ക് എന്താ പറയുക നമ്മൾ കൂടുതൽ എൻ്റർടൈൻ ചെയ്യാനുള്ള സ്കോപ്പുകൾ ഉണ്ടാക്കുക, അതേപോലെ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ആളുകൾക്ക് പരിചയപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. കേട്ടോ ഇവിടെയൊക്കെ ഓരോ സംഭവങ്ങളായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇവിടെ എന്തോ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം? ഇതിങ്ങനെ ഇതിലിങ്ങനെ പൊരിക്ക ചെയ്യാ ഇത് അറബി ഐറ്റംസാ? അത് ശരി അറബി ഗൾഫത്തൊക്കെ പഠിച്ചില്ലേ. ആ അത് ശരി. ഇവിടെ ഒരു സൈക്കിളിന്റെ ടയറിങ് ഇങ്ങനെ തിരിയുണ്ട് കേട്ടോ, നിൽക്കാതെ തിരിയാണ്. ഇത് ഇടക്കിടക്ക് ആൾക്കാർ വരുമ്പോ ഇങ്ങനെ തിരിച്ചു പോവാ തോന്നുന്നു അല്ലേ, ഇങ്ങനെ തിരിച്ചു കൊടുക്കുകയാണ് ഇടക്കിടക്ക്. ഇവിടെ മൊത്തത്തിൽ കേട്ടോ അവിടെയൊക്കെ ഫുഡിന്റെ ചെറിയ ചെറിയ ഫുഡ് മിനി മിനി ഫുഡ് കോർട്ടുകളും അതേപോലെ പിന്നെ ഇതേപോലെ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുക ഇങ്ങനെ കുറേ ഇതായിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഈ നമ്മളെ ഈ എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടുള്ള പല ഭക്ഷണങ്ങളും പല ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ അങ്ങനെ പല സംഭവങ്ങളാണ് ഇവിടെ. എന്താ നമ്മൾ നോക്കാം, ഇവിടെ ചട്ടിയൊക്കെ കുറേ ഇത് വെച്ചിട്ടുണ്ട്. ഇതെന്താ ഐറ്റംസുകളൊക്കെ നോക്കാം. ഇതെന്താ സംഭവം? കിളിപോയി അല്ല കിളിപോയി കിളി മൊത്തത്തിൽ പോവോ? മൊത്തത്തിൽ പോവും അല്ല പോയതിൽ കിട്ടിയിട്ടില്ല അല്ലേ പുടിച്ചോലിനൊക്കെ പോയിക്കണം പോയതിൽ കിട്ടിയിട്ടില്ല കിളി പോയത്. ഹായ് മൊത്തം കിളി പോവും മൊത്തം കിളി പോകട്ടെ. അപ്പോൾ ഇവിടെ കിളി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏ കൊടത്തിലാണ് കിളി ഉള്ളത്. ആ ഇത് കുലുക്കി ഇതിങ്ങനെ മറ്റേ മറ്റേ നമ്മളെ ഇതിലൊക്കെ ആക്കിക്കൊള്ളു. എന്താണ് നമ്മൾ സാനിറ്റൈസറിൽ ആക്കിക്കൊള്ളു അല്ലേ കിളി മൊത്തം. ഇത് മൊജീറ്റാണ്. ആ അപ്പൊ നമ്മൾ ഇനി ഇവിടെ വേറെ ഐറ്റംസ് എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. വേറെ പല ഐറ്റംസുകൾ ഇപ്പോൾ കിളി പോയത് കണ്ടു, അതേപോലെ പിന്നെ ആത്മാവേ പോയി അല്ലേ ആത്മാവ് പോയി പിന്നെ കിളി പോയി. കാരണം ആ കിളി പോയതൊന്നും പിന്നെ പോയാലൊന്നും പിന്നെ പിന്നെ തിരിച്ചിട്ടിരിക്കില്ല ഒക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് പോയിട്ടോ. ഇനി ഇവിടെ എന്തൊക്കെയാ ഐറ്റംസുകൾ നോക്കാം, ഇവിടെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ നോക്കാം. പക്ഷേ ശരിക്ക് ഒരു വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്ട്രീറ്റുകളിലാട്ടോ, ശരിക്കും ആ സ്ട്രീറ്റുകൾ ഉണ്ടോ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊച്ചിയിലൊക്കെ മറൈൻ ഡ്രൈവ് മാറിയാണെങ്കിൽ ഇപ്പോൾ ഈ കോട്ടക്കൽ നമ്മളെ മലപ്പുറത്ത് കോട്ടക്കലൊക്കെ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒരു നടപ്പാത ഉണ്ടാക്കിയ ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള സ്ട്രീറ്റിലുള്ള ആളുകൾക്കാണ് ഈ ഒരുപാട് എന്താ പറയുക ചെറിയ വെട്ടിക്കിടക്ക് നടത്തുന്നവർക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടോ.
ഇത് മൊത്തത്തിൽ ഇവിടെ കിളി പോകുന്നുണ്ട്. ഈ വണ്ടി മേത്തിക്കെടുക്കും. ആ ഇനി ഇവിടെ എന്തൊക്കെയാ സംഭവങ്ങളൊന്ന് നോക്കാം. ഇവിടെയാണ് കിളി പോയതിൻ്റെ ഇത് സംഭവം തോന്നുന്നു. നമ്മളെ നോക്കാം. ഇവിടെ ഏകദേശം അത് കിളി പോയി, മൊത്തം ക്ലോസ് ചെയ്ത് തുടങ്ങിക്കൂടെ. അപ്പോൾ സമയം നമ്മൾ കുറേ ലേറ്റാണ്. ഈ സ്ട്രീറ്റ് ഫുഡുകളുണ്ടല്ലോ, അതെന്നും ശരിക്കും പറഞ്ഞാൽ വേൾഡിൽ എല്ലാ സ്ഥലങ്ങളും സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ട്രെൻഡാണ്. കാരണം പല പല വലിയ 5-star ഹോട്ടലുകൾ പോലും ഇപ്പം ഈ സ്ട്രീറ്റ് ഫുഡിനെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഏതൊരു നാട്ടിലും ഇപ്പോഴാണല്ലോ വലിയ 5-star വലിയ സെറ്റപ്പൊക്കെ വന്നത്. ശരിക്കും പഴയ സ്ട്രീറ്റ് ഫുഡുകൾക്ക് ഇന്നും ഡിമാൻഡുകളുണ്ട്. കണ്ടോ ഇവിടെയൊക്കെ ഒരുപാട് കുപ്പിയിൽ ഐറ്റംസ് പലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസുകൾ ഇതിൻ്റെ ഇടയിൽ ഇത് കണ്ടാൽ ഉപ്പിട്ടിട്ടും മസാല മുക്കിയിട്ട് വേറെ എന്തോ പരിപാടിയാണിത്. ഇതടിച്ചാൽ ചിലപ്പോൾ നമ്മൾ മൊത്തം അടിച്ചു പോകും, മൊത്തത്തിൽ കിളി പോകും. അങ്ങനത്തെ സാധനങ്ങളാണിത്. പിന്നെ ചിലവർ കിളി പോയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. പോയി കിളി പോയവരൊക്കെ ഇത് കുടിച്ചിട്ട് ചിലവർ പലവരും വരുന്നുണ്ട്. ഹായ്. അപ്പം ഇവിടെ എന്തൊക്കെ നോക്കാം, ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ നോക്കാം. അവിടുന്ന് മൊത്തത്തിൽ പുക പോകുന്നുണ്ട്, കിളിയല്ല, അവിടെ മൊത്തത്തിൽ പുക പോകുന്നുണ്ട്. നമ്മളെ കിളി മൊത്തത്തിൽ പോകേണ്ട സാധനം കേട്ടോ, അത് മൊത്തത്തിൽ കിളി പോകും. ഹായ് ഹായ്. അട്ടപ്പാടി അട്ടപ്പാടി നിങ്ങൾ പിടിച്ചു വിടുന്ന മസാല സ്പെഷ്യൽ ആണ്, വെറൈറ്റി മസാലയാണ്. ചിക്കൻ ഉണ്ട്, കാടൻ ഉണ്ട്, ബീഫ് ഉണ്ടായിരുന്നു, ബീഫ് തീർന്നു. ഇപ്പം മൂന്നായിട്ട് മീനുണ്ട്, ചിക്കൻ ഉണ്ട്, കാടൻ ഉണ്ട്. ഇതിന്റെ കൂടെ മൂന്ന് പീസ് ദോശ ഉണ്ട്. ഇത് സ്പെഷ്യൽ മസാല, സ്പെഷ്യൽ മസാല. എന്താ ഈ വെറൈറ്റി മസാല? അട്ടപ്പാടി മസാല, അതായത് നാച്ചുറൽ മസാല. നമ്മൾ നാച്ചുറൽ മസാല മലായ് കബാബ് ആണ് കേട്ടോ. ഇതെന്താണ് എത്തിപ്പെട്ട പാമ്പ? വളർത്തു പാമ്പ അല്ലേ? കയ്യിലുണ്ട പാമ്പിനെ വെച്ചിട്ടുണ്ട്. പിടിത്തൊട്ടൊക്കെ പറ്റോ, ഓടാൻ പറ്റോ? കടിക്കോ? പാവം പാമ്പുകൾ. കണ്ട എല്ലാരും ഇവിടെ പാമ്പുണ്ട്. എന്താ പറയാ, ഗുവാന? എന്താണ് ഇതിന് പറയാ? ഗുവാന. അതെന്താ മൂപ്പര് ഉറങ്ങാ? ഉറക്കത്തിലാണല്ലേ ഇവര്. ഇതായിട്ടുണ്ടാവും ഇവിടെ ആത്മാവൊക്കെ പോവൊക്കെ അടിച്ചിട്ടേക്കാരം ഉറങ്ങിട്ടില്ലേ. ആ അതിനൊന്ന് ഫ്രെയിം ചെയ്യോ. കുഴപ്പമില്ല. അപ്പൊ നമ്മളിതാ ഗുവാന കണ്ട, ഒരു വലിയ ഗുവാനയാണ് കാണുന്നത്. അപ്പൊ ഇപ്പുറത്ത് കണ്ടത് ഒരു ആഫ്രിക്കൻ തത്ത. വലിയ ഇതൊരു ഒരു എന്താ പറയാ, ഇതൊക്കെ ഇപ്പൊ ഒരു പെറ്റ്സ് കാറ്റഗറി പെട്ട സാധനമാണ് കേട്ടോ. മാന്തുവോ ഒപ്പര്? ഇഗ്വാന അല്ലേ? റെഡ് ഇഗ്വാന. ഇത് ഇപ്പം പഴയ കാലം മാതിരിയല്ല, പെറ്റ്സൊക്കെ മാറി. അരണനെയും ഓന്തിനെയൊക്കെ പിടിച്ചിട്ട് നമ്മൾ പെറ്റ്സാക്കല് കേട്ടോ. കാലഘട്ടം പോയ പോക്കണ്ട. ഇത് മൂപ്പര് ഏത് നാട്ടുകാരനാ? മെക്സിക്കോ. മെക്സിക്കോ നിങ്ങളുടെ പിസിയും പാസ്പോർട്ടൊക്കെ എടുത്തിന് വന്നാണല്ലേ. പഴയ പണ്ട് പണ്ടൊക്കെ ഇരുന്ന അരണനെയൊക്കെ വിട്ടിട്ട് ഇപ്പൊ ആൾക്കാർ ഇതിമലൊക്കെയാണ് പരിപാടി. കൂട്ടായത്തെ മെയിൻ ആളാണ്. കൂട്ടായി നമ്മളൊരു എക്സ്പോ നടത്തുന്നുണ്ട്. അയാളിങ്ങനെ എല്ലാത്തിനും പിടിച്ച് തലയിലിടും. അത് ശരി. ഇവിടെ കണ്ട മൂപ്പരാൾ ഉറങ്ങാനായിക്കണം തോന്നുന്നു കേട്ടാ. കണ്ണിയും വീണ്ടും ഇറക്കിടക്ക് മൂപ്പര് നല്ല ഉറക്കത്തിലാണ്. സമയപ്പം ഏകദേശം ആയല്ല, ടൈമായി പാൾട്ടാവുള്ള ടൈമിലാണ് ഉള്ളത് തോന്നുന്നു. ഇവിടെ മറ്റേ ആൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങിണ്ടാ. നല്ല റെസ്റ്റിലാണ്. ഇഗ്വാന വേറൊരു ഇഗ്വാന. ഇപ്പുറത്ത് വേറെ അതിൻ്റെ സാധനം അതെന്താണ്? തേളാണ്. കുത്തുവോ? സ്കോർപ്പിയോ.
വളർത്തുന്ന എല്ലാത്തിനും പെരിച്ചാ കൂട്ടാ കുത്തുവാ എത്തേലും കാട്ടോ ഒന്നും എട്ടുകാലി വേണ്ട ഇത് ആഫ്രിക്കൻ എട്ടുകാലി അല്ലേ കുത്തൊന്നുമില്ല നല്ല സ്നേഹമുള്ളാണ് ഭയങ്കര സ്നേഹട്ടാ കണ്ട ഭയങ്കര സ്നേഹമുള്ളതാണ് സ്കോർപ്പിയോ ഇത് എന്ത് ഇത് എന്ത് ഐറ്റംസ് ആണ് ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട എട്ടുകാലിയാ ടെറൻഡുല അല്ലേ ഓ ഭയങ്കര പേരെന്നെ പറയാൻ ഇടങ്ങേറാവുണ്ട് ഗോൾഡൻ നെയിം ഇത് വേറെ എംബറർ സ്കോർപ്പിയോ ഇത് കടിക്കൊന്നുമില്ല അല്ലേ നിങ്ങളിങ്ങനെ ഒമിനിച്ച് വളർത്തണ്ട സ്കോർപ്പിയോ കണ്ട നമ്മൾ സാധാരണ തേള് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടും ഇതെന്താ അറിയില്ല ചെറുതായിട്ട് ഇങ്ങനെ പ്രസ്സായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവരെന്തേലും കാട്ടോ അറിയില്ല കുത്തിയാ പണിയായി മോനെ എന്നാലേ ഇതൊന്നും മെയിൻ കണി ചെയ്യൂലേ ഇപ്പൊ ഇങ്ങനെ ഇതായിട്ട് വളർത്തണല്ലേ എന്ത് കാട്ടിയാലും ഇങ്ങനെ ഒന്നും ചെയ്യൂല ഭയങ്കര ഓമനത്തുള്ള ആളല്ലേ മൂപ്പര് നല്ല ഉറക്കത്തിലാട്ടാ ഇത് എന്ത് ഇഗ്വാന ഇഗ്വാന ഇത് ഏത് വേറെ ഗ്രീൻ ഇഗ്വാന അല്ലേ വേണ്ട മൂപ്പരെ കണ്ട മറ്റേ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ട് അച്ഛന്മാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിങ്ങൾ സാധാരണ മറ്റേ ശാസ്ത്രമേളൊക്കെ പോയാലും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ട് കണ്ടു നിൽക്കൂല അതേമാതിരി നിൽക്കുന്നു കേട്ടോ എന്തേലും കാട്ടും അറിയില്ല അങ്ങോട്ട് ഇത് ഇങ്ങനെ പിടിക്കണം കേട്ടോ ഒന്നും ചെയ്യൂല അതിന്റെ ആ നഗത്തിന്റെ അതിന്റെ വെയിറ്റ് അത് സപ്പോർട്ട് ചെയ്യണുള്ളൂ നേരെ കുത്തിനെ പിടിക്കും അപ്പൊ നമ്മളെ തലയില് കണ്ടങ്ങളെ അപ്പളേ ഇപ്പൊ ഞാനും വിളറേ പുത്തൂരാണ് ഉള്ളത് സംഭവം ഇവിടെ ഫുഡ് ഫെസ്റ്റും ഇതൊക്കെയാണ് സംഭവം എന്താ പറയാ കാര്യങ്ങളൊക്കെ പുട്ടാൻ വിട്ടേ കണ്ട മേത്ത് നിൽക്കുന്ന സാധനം ഇതൊക്കെ ഇതെന്താണ് ഇഗ്വാന ഇഗ്വാന അപ്പൊ ഇങ്ങക്ക് ഇതേമാതിരി ഇഗ്വാന ഇതൊക്കെ ഇതേമാതിരി തടി അപ്പൊ രസകരമായ ഒരു വെറൈറ്റി അനുഭവം തന്നെയായിരുന്നു നമ്മളെ ഇഗ്വാനനൊക്കെ വെച്ച് കാണും മേത്ത് തലയിലൊക്കെ കയറ്റി വെച്ചു പക്ഷേ സത്യം പറഞ്ഞാൽ നല്ലൊരു ക്യാമറമാൻ അല്ലെങ്കിൽ ഞാനൊന്നും എനിക്കൊന്നും ഫ്രെയിം ഫോക്കസ് ചെയ്യാനൊന്നും പറ്റിയില്ല പക്ഷേ ഈ കുറേയൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ നമ്മളിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പുതിയ അടിപൊളി വീഡിയോസ് നമുക്ക് കൊണ്ട് കാണാം.